ഇന്ത്യൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളിന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മളുടെ യാത്ര മീൻപിടിപ്പാറയിലേക്കാണ്. ഈ കാണുന്നത് പുലമൺ ജംഗ്ഷനാണ്. നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം മാത്രമാണ് ഈ മീൻപിടിപ്പാറയിലേക്കുള്ളത്. അപ്പോൾ പുലമൺ ജംഗ്ഷൻ ചെന്ന് നമുക്ക് നേരെ പോയാൽ മാത്രം മതി ഈ മീൻപിടിപ്പാറയിലെത്താനായി. ഏകദേശം നമ്മളൊരു 7 മിനിറ്റോളം സഞ്ചരിച്ച് കഴിയുമ്പോൾ റൈറ്റിലേക്കായിട്ട് ദാണ്ടെ ഇതേപോലെ ഒരു ചെറിയ വഴിയാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിൻ റൂട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കയറാനായിട്ട്, കാര്യം നമ്മുടെ ശ്രദ്ധയിൽ അത്ര പെടില്ല ഈ ഒരു വഴി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റോളം യാത്രയേ ഉള്ളൂ മീൻപിടിപ്പാറയിലേക്ക്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ 2 ലാൻഡ്മാർക്ക് കൂടി ഞാൻ പറയാം. സെൻറ്റ് ഗ്രിഗോറിയസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളും ഇതിൻ്റെ തന്നെ ഒരു കോളേജും നമുക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പം അതും കൂടി കഴിഞ്ഞ് ആ കോളേജിൻ്റെ അടുത്തു നിന്നായിട്ടാണ് വീണ്ടും നമ്മൾ വളഞ്ഞ് കയറിപ്പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് മീൻപിടിപ്പാറയിലേക്കാണ്. അങ്ങനെ നമ്മൾ മീൻപിടിപ്പാറയുടെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ അധികം സീസൺ സമയത്തൊക്കെ ആകുമ്പോൾ വളരെ റഷാകുമ്പോൾ ഇതിനപ്പുറത്തായിട്ട് തന്നെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. മീൻപിടിപ്പാറയുടെ എൻട്രൻസിലായി തന്നെ ഇതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ വെറും 20 രൂപ മാത്രമാണ് നമുക്കിവിടെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഈടാക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ ടൈം. 2 സ്നാക്ക് സ്റ്റാളുകൾ ഇതിനകത്തുണ്ട്. ഫുഡ് നമുക്ക് കൊണ്ടുവന്ന് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മീനിൻ്റെ ഒരു വലിയൊരു പ്രതിമ തന്നെ ഇവിടെയുണ്ട്. മീൻപിടിപ്പാറ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് മീനിനെയൊക്കെ പിടിക്കാമെന്ന്. എന്നാൽ അങ്ങനെ കരുതണ്ട, ഇവിടെ മീനിനെ ഒന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് ശരിക്കും നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. മനസ്സിനും ശരീരത്തിനും നല്ല പോലെ നമുക്ക് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളും മലകളും ഇതിന് ചുറ്റുമായുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നല്ല അടിപൊളി കാണാനായിട്ട് നല്ല ലുക്കിലുള്ളൊരു ബ്രിഡ്ജ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ആ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മറുകരയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ സൈഡിലായിട്ട് തന്നെ കോൺക്രീറ്റ് ബെഞ്ചുകൾ ഉണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളത്തിൻ്റെ അഭിമുഖമായിട്ടാണ് ഈ ബെഞ്ചുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള ആ ഒരു വിഷമം ഉള്ളവർക്ക് ആ സൈഡിൽ ആ ബെഞ്ചിലിരുന്ന് വരെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് നമ്മുടെ ഈ മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജിന് അടിയിലൂടെ തന്നെയും നല്ല സ്പീഡിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇവിടെയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നല്ല ഉരുളം കല്ലുകളാണ് ഈ വെള്ളത്തിലുള്ളത്. അത് കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കല്ലുകളിനകത്ത് നല്ല വഴുക്കലും ഉള്ളതാണ്. അപ്പോൾ അത് മാത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉള്ളിലേക്ക് പോകുന്തോറും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഈ നടപ്പാതയിലൂടെ അകത്തോട്ട് പോകുന്തോറും നമുക്ക് വിശ്രമിക്കാനുള്ള ബെഞ്ചുകൾ ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വെള്ളത്തിന് അഭിമുഖമായി തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാതെയും കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. വിശ്രമിക്കാനുള്ള ബെഞ്ചുകൾ മാത്രമല്ല, കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും ഇതിനുള്ളിലായുണ്ട്.
വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ സ്റ്റെപ്പുകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്കിവിടെ വെള്ളം കുറവായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ഒഴുക്കും ആഴവും നമുക്ക് മനസ്സിലാവുന്നത്. ചുറ്റും നല്ല ഒരുപാട് എന്താണ് കാട് പോലെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെ കൂളിംഗ് ആണ് ഇവിടെ എപ്പോഴും. നട്ടുച്ച സമയത്ത് പോലും വെള്ളത്തിലിറങ്ങിയാലും വെള്ളത്തിന് നല്ല തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ വെള്ളം നല്ല ഔഷധഗുണമുള്ള വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരുപാട് മലകളുടെയും കാടുകളുടെയും ഇടയിലൂടെ ഒഴുകി വരുന്നതും ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ തട്ടി തഴുകി ഒഴുകി വരുന്നതിനാൽ ഇതിന് വളരെയധികം ഔഷധഗുണങ്ങളുണ്ടെന്നും അതുകൊണ്ട് ഇതിൽ കുളിക്കുന്നത് നല്ലതാണെന്നുമാണ് പറയപ്പെടുന്നത്. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പം എന്തായാലും ഞങ്ങളിതിൽ കുളിച്ചതൊന്നുമില്ല, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നെങ്കിലും കുളിയൊന്നും നടന്നില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഇവിടെ രണ്ട് ടോയ്ലറ്റുകൾ മാത്രമാണുള്ളത്. അപ്പം അല്ലാതെ വേറെ സൗകര്യങ്ങളൊന്നും ഇവിടെ അതിനായിട്ടില്ല. പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ അതിനുള്ള സൗകര്യമില്ല. ലഞ്ച് നമ്മൾ കൊണ്ടുവന്നാൽ നമുക്കിവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കിവിടെ നിന്ന് വാങ്ങി കഴിക്കാനായിട്ട് അതായത് ഇതിനുള്ളിൽ നിന്ന് വാങ്ങി കഴിക്കാനായിട്ട് നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 3 മണിവരെയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ തന്നെ ഞാൻ ഒരുവിധം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെയൊന്ന് പോകാൻ ശ്രമിക്കുക. കാര്യം ഇത്രയും വളരെ ചുരുങ്ങിയത്, കാര്യം ഇതിനകത്ത് കയറുന്നതിനായിട്ട് നമുക്ക് വെറും 20 രൂപയുടെ ഒരു ആവശ്യം മാത്രമാണുള്ളത്. ഒരാൾക്ക് ഉള്ള ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ ചിലവിൽ നമുക്കിതിനുള്ളിൽ കയറാനും ഇവിടെ നല്ലതുപോലെ നമുക്ക് ശരിക്കും നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.